ഹലോ നമസ്കാരം സുഖയിലെ എല്ലാവർക്കും ഞാൻ സുഖായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോയ്ക്ക് മുന്നായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുമല്ല മിക്കവാറും വ്യാഴാഴ്ചകളിൽ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാറുണ്ട് തൃപ്രയാർ അമ്പലത്തിൽ അത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് മനസ്സിന് സുഖവും സമാധാനവും സന്തോഷവും കിട്ടുന്ന കാഴ്ചകൾ കാണാനും കേൾക്കാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സാണ് നമ്മുടെ മനസ്സൊക്കെ അപ്പോൾ അതിനും കൂടിയിട്ട് നമ്മൾ പോകുന്നതൊക്കെ നല്ലതാണ് അപ്പം ഞാൻ പോയപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ് നമ്മൾ മീനോട്ട് നടത്തുമ്പോൾ കാണാറ് അപ്പോൾ ചില സമയത്ത് നല്ല വലുപ്പുള്ള മീനുകളെ കാണാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മീനോട്ട് വഴിപാട് നടത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു എന്ന് മാത്രം അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല വീഡിയോസ് ഇനി അടുത്ത റെസിപ്പി വീഡിയോൻ്റെ ഒപ്പം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതീക്ഷിച്ചിരുന്നോട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിക്കൊപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ഒരു കിഡില്ലൻ കറിയാണ് റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അരച്ച് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നറയെ തന്നെ മല്ലിയില കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ വെച്ചിട്ടുണ്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി മതി അത് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ഇഞ്ച് സൈസ് മാത്രം വലിപ്പമുള്ള ഇഞ്ചി ഇതുപോലെ കുഞ്ഞുകഷ്ണമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തീരെ പുളി ഇല്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈര് പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കറിക്ക് പുളി ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചോ ഒരു കുഴപ്പമില്ല നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി അരഞ്ഞ് നല്ല സൂപ്പർ മിക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലാണ് നമ്മളുടെ കറി റെഡി ആക്കുന്നത് ഈ ഒറ്റ പാത്രം മാത്രമേ നമുക്ക് വേണ്ടൂട്ടോ അപ്പോൾ അതാ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മൾ ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരേണ്ട ടൈമിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ചേർത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ െടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി അതിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കുക്കറിൽ നമ്മൾ വേവിക്കാൻ പോകുന്നതാണ് ഒന്നിച്ച് അതുകൊണ്ടാണ് അധികം വഴറ്റാത്തത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റുക പതിനഞ്ച് സെക്കൻഡ് മാത്രം തന്നെ വഴറ്റാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് ശിദാ വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും തക്കാളിയും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി അരച്ച് വെച്ചില്ലേ അത് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മല്ലിയിലയുടെ മിക്സൊക്കെ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അധിക സമയമൊന്നും വേണ്ട പതിനഞ്ച് സെക്കൻഡ് മാത്രം തന്നെ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിപ്പോഴും വെച്ചുകൊണ്ടിരിക്കണത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് കുതിർത്തിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ അത് കുതിർക്കണേലും മുന്നത്തൊരു കപ്പല്ല കുതിർത്തതിന് ശേഷം ഒരു കപ്പ് അളവാണ് ഞാനിപ്പോൾ പറയണത് നമ്മൾ ചെയ്യണത് അപ്പോൾ ഒരു കപ്പ് അളവിലുള്ള ഗ്രീൻ പീൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം അത് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു ഇച്ചിരി വലുപ്പുള്ള കഷ്ണാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുക്കറിലടിക്കുമ്പോൾ വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലുപ്പുള്ള കഷ്ണാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക ശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ടി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും മതി ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അത് കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ നിറയെ തെണ്ണമല്ലിപ്പൊടി വേണം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രമേ നമ്മൾ മുളക് പൊടി ചേർക്കണുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അതൊരു കാൽ ടീസ്പൂൺ മാത്രം മതി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റുക ഒരു മുപ്പത് സെക്കൻഡ് സമയമെങ്കിലും നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുക നമ്മുടെ മസാലപ്പൊടികളൊക്കെ നമ്മളുടെ ഓരോ ഗ്രീൻ പീസ് വണിയിലും ഓരോ ഉരുളക്കിഴങ്കിലും ഒക്കെ കോട്ടായിട്ട് കിട്ടണവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതിപ്പോൾ എന്താ പറയുക ആ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീൻസും ഉരുളക്കിഴങ്ങൊക്കെ മുങ്ങി നിൽക്കണം ആ ഒരു സ്റ്റേജിൽ വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ഒളവിൽ ഞാൻ വെള്ളം ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ അത്യാവശ്യത്തിന് ഒന്നും കൂടി നമുക്ക് മുങ്ങിക്കെടുക്കണം നമ്മളുടെ കഷ്ണങ്ങൾ അപ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എല്ലാം എന്നാൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കുക്കറിൻ്റെ ഇതുകളൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്യാം എനിക്കിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ മതിയാവും അപ്പോഴത്തേനും നമ്മളുടെ ഗ്രീൻ ബിൻസ് ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് നല്ല കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കി നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് അടച്ചു കൊടുക്കാം ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പൊതിനേടയിലേയും കുറച്ച് മല്ലിയലയും കുറച്ച് വളരെ കുറച്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കണ്ടില്ല നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേണം എന്നു വെച്ചാൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുത്താലും നല്ലതായിട്ടിരിക്കും കേട്ടോ ആ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പം കഴിക്കാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഗ്രീൻ പീൻസ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ചപ്പാത്തി പെർഫെക്റ്റ് ആയിട്ട് പരത്തുന്നതും ചൂടുന്നതും ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് നോക്കണം അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള വീഡിയോ നിങ്ങൾക്കറിയാലോ വീഡിയോൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ കുഞ്ഞി വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതിലേക്ക് ബ ബൈ താങ്ക് യു